എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് ഒയുടെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ 10 ചോദ്യങ്ങളാണ്. വലിയൊരു ടഫുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല, സാധാരണ നോർമൽ രീതിയിൽ നടക്കാറുള്ള ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. എ ഡാഷ് ഓഫ് ജേർണലിസ്റ്റ്, അപ്പോൾ ഒരു കളക്ടീവ് നൗണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി സ്കൂപ്പാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഇഡിയം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് എ ബാഗ് മീൻസ്, ഒരു ഇഡിയമാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ കറക്റ്റുള്ള മീനിങ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഓപ്ഷൻ സി ടു മേക്ക് സംതിങ് പബ്ലിക് എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് ആൻ എറർ, ഇതിലേത് പാർട്ടിനാണ് എറർ എന്ന് നമുക്ക് നോക്കാം. ദ ലീഡർ ഹാസ് ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി നോ എറർ, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഹാസ് ടുക്ക് ആണ്. അത് ആക്ച്വലി തെറ്റാണ്. ഹാസ് വന്നാൽ നമ്മൾ ടേക്കൺ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുക, ഹാസ് ടേക്കൺ ആണ് ആക്ച്വലി വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൺ വേർഡ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരിഡ്, അൺമാരിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് സെലിബസിയാണ്. സെലിബസിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ ടെൻ, തന്നിരിക്കുന്ന 4 ഓപ്ഷൻ നമ്മൾ നോക്കാം. ഡിഡിൻ്റ് യു, ഡിഡ് യു, ഹാവ് ഇൻ യു, ഹാവ് യു. നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, ഹാവ് ഇൻ യു ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്നത് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ, ഇതൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്, ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽട്ട് ഹിയർ ബൈ ദം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. ബെയ്റ്റ് എന്ന വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് ആണ്, സെയിം വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്ന, വശീകരിക്കുക എന്ന മീനിങ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് അല്ലൂറെ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്, തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡ് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 4 ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം റെയിൽ റോഡ്, റെയിൽ റോഡ് ആണ് കറക്റ്റായിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്. രണ്ട് മീനിങ് അതിനെ സ്പെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും മീനിങ് കറക്റ്റായിട്ടുള്ള മീനിങ് കിട്ടുന്ന വേർഡാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ തന്നിരിക്കുന്ന റെയിൽ റോഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്. നമുക്കറിയാം ഹാർഡ് ബെറ്റർ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് 4 തന്നിരിക്കുന്നത്. ഹാർഡ് ബെറ്ററിൻ്റെ ബെറ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നെ V1 വെർബിൻ്റെ 1-ാമത്തെ ഫോം മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് എ ദ ചിൽഡ്രൻ ഹാർഡ് ബെറ്റർ വെയർ ദെയർ കോട്ട്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻസ് ബിയിലും കൺസൾട്ട് എന്നുള്ളതാണ്, പക്ഷേ അവിടെ വേറൊരു നിയമമുണ്ട്. ബെറ്റർ ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ 2 ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, പക്ഷേ 2-ാമത്തെ ഓപ്ഷൻ 2 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ് ദേ ആർ ക്ലീൻ, അപ്പോൾ ആ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതിൽ നമുക്ക് അറിയാം കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നീഡിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.